അങ്ങനെ നമ്മുടെ ഐഫോൺ മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ ഇതിലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ ആപ്പ് സ്റ്റോറിലുള്ള ലക്ഷക്കണക്കിന് ആപ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏതാനും കുറച്ച് ഉപകാരപ്പെടുന്ന നല്ല ആപ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന എല്ലാ ആപ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ആദ്യത്തെ നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് മോജോ എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ, നമുക്കറിയാം നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ്. ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെപ്പോഴും സ്റ്റോറി ഇടുമ്പം ഒരേ ടൈപ്പിലുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് തന്നെ യൂസ് ചെയ്ത് മടുത്തു കാണും. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുന്നതിൽ വെറൈറ്റി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ് മോജോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ടെംപ്ലേറ്റ്സിൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാം സ്റ്റോറീസ്. അങ്ങനെ പല ആസ്പെക്ട് റേഷ്യോയിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾ കാണാം ഒരൊറ്റ ഒരെണ്ണം ഉള്ളൂ, അത് നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേറെ ഉണ്ട്, നമുക്കിവിടെ കാണാം പോസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പം സ്റ്റോറീസ് നിങ്ങൾക്ക് അത്യാവശ്യം ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു മാനുവൽ സെറ്റപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോറീസ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം ടെംപ്ലേറ്റ്സ്, കളേഴ്സ്, ഇത് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനും മ്യൂസിക് ആഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതല്ല, ഇതിനകത്ത് ഓൾറെഡി ഉള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം മിനിമൽ, ഫാഷൻ, ഫോട്ടോഗ്രാഫി, ഹെഡ്ലൈൻസ് എന്നൊക്കെ പറഞ്ഞ ധാരാളം ടെംപ്ലേറ്റ്സ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ ഈ ഒരു പോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിവിടെ അടിപൊളി ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റോറി ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം എഡിറ്റൊക്കെ ഇപ്പം കളേഴ്സിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കളേഴ്സിൻ്റെ തന്നെ ചേഞ്ച് ചെയ്യാനും. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളുണ്ട് നമ്മുടെ സ്റ്റോറീസിനെ മിമിക് ചെയ്യാനുള്ള. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറീസിനെയൊക്കെ ഒരു ഇച്ചും കൂടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്പ്, ഇതും ഇതിൻ്റെ അടുത്ത് വരുന്ന ആപ്പും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ടു സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതും ഇൻസ്റ്റഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ്. ഇതിൽ നമുക്ക് ടെംപ്ലേറ്റ്സിൻ്റെ ഓപ്ഷനിൽ മൂന്നാല് കാറ്റഗറീസാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പോഡ്കാസ്റ്റാണ്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റുകളെ നമുക്ക് സ്റ്റോറീസിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. പോഡ്കാസ്റ്റ് മാത്രമല്ല, ഇവിടെ നമുക്ക് വെബ് പേജ്, ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്കൊരു വെബ് പേജ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടിടണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ്, അപ്പോൾ യൂട്യൂബിന് ഇവിടെ അത്യാവശ്യം ടെംപ്ലേറ്റ്സ് ഉണ്ട്, മൂന്ന് ടെംപ്ലേറ്റ്സ് ഉള്ളൂ. നമുക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത അല്ലെ കോപ്പി ചെയ്ത യൂട്യൂബ് വീഡിയോ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് തന്നെ സ്റ്റോറീസിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആയിരിക്കുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സ്റ്റോറീസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റും ട്വിറ്ററിൽ നിന്നുള്ള ട്വിറ്റും ഈവൻ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്ക് കൊളാഷ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോട്ടോ ലൈബ്രറി ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇത്രയും ഫോട്ടോസ്, ഞാൻ നാല് ഫോട്ടോസ് വെറുതെ ആഡ് ചെയ്താണ്. പിന്നീട് ഈ ആപ്പിൽ ഇച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് കാണാം കുറച്ച് ഓപ്ഷൻസ്, ലിങ്ക്, അതേപോലെ ഫോട്ടോ കൊളാഷ് അതെല്ലാം ഉണ്ട്. അതിൻ്റെ താഴെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റിനകത്ത് നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിനകത്ത് വളരെ ചുരുക്കം കുറച്ച് ഫോണ്ടുകളേ ഉള്ളൂ. ഇതിനകത്ത് അത്യാവശ്യം വെറൈറ്റി ഫോണ്ടുകളുണ്ട്. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പ് ചെയ്യുക, അത് ഗോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫോണ്ടും അതിൻ്റെ കാറ്റഗറീസും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റിനെ ഒക്കെ സൂപ്പറാക്കി അടിപൊളിയാക്കി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ സെറ്റപ്പ് ചെയ്യാനാണ്. അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഈ ഒരു ടു സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ക്ലിപ്പ് ഡ്രോപ്പ് എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പിൻ്റെ യൂസേജ് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്കിപ്പം ഞാൻ ഈ ഒരു എയർപോഡ്, ഈ എയർപോഡിൻ്റെ ഈ എയർപോഡിൻ്റെ മാത്രമല്ല എന്ത് ഒബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് ഫോട്ടോസ് PNG ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോട്ടോയ്ക്കകത്ത് ആഡ് ചെയ്യാനോ ഒക്കെ സാധിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു നമ്മുടെ എയർപോഡിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, ഫോട്ടോ എടുക്കും ഓട്ടോമാറ്റിക്കലി. ഇത് കേട്ടോ, നമ്മൾ ആ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ബാക്കിലൊന്നുമില്ല, ആ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു വൈറ്റ് സർഫസിലോ അല്ലെങ്കിൽ സിംഗിൾ കളർ ആയിക്കണമെന്നുള്ളൂ. സിംഗിൾ കളർ ആണെങ്കിൽ എളുപ്പം അവർക്ക് ക്ലീൻ ആയിട്ട് ആ ഒരു PNG ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ സേവ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ലൈബ്രറിക്ക് അത് ഇത് സേവ് ആകും. കേട്ടോ, നമുക്ക് ഇങ്ങനെ PNG ഫോർമാറ്റിൽ ഈ ഫോട്ടോസൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. അതിപ്പം എയർപോർട്സിൻ്റെ മാത്രമല്ല എന്തിൻ്റെ ഫോട്ടോസും, ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഐഫോണിൻ്റെ ഫോട്ടോ എടുത്താലും നിങ്ങൾക്ക് അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം.
ഇപ്പോ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ PNG ഫോർമാറ്റിലാണ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഐഫോൺ മാത്രമാണ് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് സേവ് മാത്രമല്ല, ഇതിനകത്ത് അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒറിജിനൽ സൈസ്, ലാൻഡ്സ്കേപ്പ് മോഡ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ റിഫ്ലക്ഷൻസ് അതെല്ലാം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അടിപൊളി ഒരു ആപ്പാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ നോക്കാൻ പറ്റിയ ഒരു ആപ്പ് തന്നെയാണ്. ലിസ്റ്റിലെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ഹാരിഡ് എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്കറിയാം ഐഫോൺ യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻ്റ് ആണ്. നമുക്ക് മാനുവൽ ഫോട്ടോ അല്ലെങ്കിൽ മാനുവൽ വീഡിയോ ഫോട്ടോസ് ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ക്യാമറ ആപ്പിനകത്തുള്ളത്. നമുക്ക് മാനുവൽ സെറ്റിംഗ്സ് ഒന്നും തന്നെ, ഒരു കൺട്രോൾസും ഇല്ല. പക്ഷേ ഈ ഒരു ഹാലഡ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാം സാധിക്കുന്നതാണ്. മാനുവലി എല്ലാം കൺട്രോൾ ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്റോഗ്രാം, അതേപോലെ റോ പ്ലസ്, നിങ്ങളൊരു ഐഫോൺ 12 ഓൾ 12 പ്രോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിനകത്ത് റോ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഉണ്ട്. ആ റോ എന്ന് പറയുന്ന ഫങ്ഷണാലിറ്റി ഇല്ലാത്ത നമ്മുടെ A13 ഡിവൈസുകളിലെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് റോ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതുപോലെ ഓട്ടോ വൈറ്റ് ബാലൻസ്, നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ഇവിടെ നിന്ന് കൺട്രോളൊക്കെ ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് ടൈമർ ഓപ്ഷൻ, ഗ്രിഡ്, ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് മേളിലൊരു ഓപ്ഷൻ കാണാം. സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ മാനുവൽ കൺട്രോൾസ് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് മാനുവൽ മോഡിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് മാനുവൽ മോഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമുക്ക് ISOയും ഷട്ടർ സ്പീഡും നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മറ്റൊരു കാര്യം കാണാൻ സാധിക്കും. ഈ ഒരു AF ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് പീക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോക്കസ്, നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഈ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഫോക്കസിലാണോ ആ ഫോക്കസ് പീക്കിംഗ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഇതിനകത്തുള്ള പിൻ പോയിന്റ് ഫോക്കസിന് വേണ്ടി ഫോക്കസ് ലൂപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെല്ലാം ഉപരി നമുക്ക് ഈ മാനുവൽ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫി, അത്യാവശ്യം ആസ്ട്രോ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഡിഫോൾട്ട് ക്യാമറയ്ക്ക് കിട്ടാത്ത പല അഡ്വാൻറ്റേജും ഈ ഒരു ക്യാമറയ്ക്കകത്തുണ്ട്. ലിസ്റ്റിലെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് നോട്ട് മോജി എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബാക്കിയുള്ള ടു ഡു ലിസ്റ്റ് ആപ്പ് പോലെയല്ല. ഇതിൽ നമ്മൾ ഇമോജി, ഞാൻ ഇവിടെ ഒരു ബൈക്കിൻ്റെ ഇമോജി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഗ്രോസറിയുടെ ഇമോജി. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ പുതുതായിട്ടൊരു ടാസ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം, അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജീസ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഇമോജി എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ടിൻ്റെ ഇമോജി കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ. ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. അതിനുശേഷം നമുക്ക് സബ് ടാസ്കുകൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ടാസ്കുകൾ എന്നുള്ളത് കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാസ്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ 1, 2, 3 ആണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനാണ്. അതേപോലെ തന്നെ നമുക്ക് റിമൈൻഡേഴ്സ്, ഇതിൻ്റെ ടൈം എപ്പോഴാണ് നിങ്ങൾ റിമൈൻഡ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്പ് വളരെ രസകരമായിട്ട് നമുക്ക് ടാസ്കുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ റിമൈൻഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ആപ്സിൻ്റെ റെഡീം കോഡ്സ് ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പം കാത്തിരിക്കുക. ലിസ്റ്റിലുള്ള അടുത്ത ആപ്പാണ് മൈ മാൻഡ് എന്ന് പറയുന്ന ആപ്പ്. ഈ ഒരു ആപ്പ് വളരെ ഉപകാരപ്പെടും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളതാണ് ഈ ഒരു കാര്യം നമുക്കൊന്നും കോമൺ ആയിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കാണുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൈ മൈൻഡ് എന്ന് പറയുന്ന ആപ്പ്. ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ട്വിറ്ററിലോ നിങ്ങൾക്ക് യൂട്യൂബിലോ നിങ്ങൾ സഫാരിയിലോ അല്ലെങ്കിൽ ക്രോമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ ഏത് ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും അതിനകത്ത് ഇപ്പോൾ ആർട്ടിക്കിളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം സേവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ആപ്പിൽ വന്ന് ഈ കാര്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാനാണ് അല്ലെങ്കിൽ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നമുക്ക് മേളിൽ എന്തെങ്കിലും ഫേസസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഗെയിം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ബാറ്റിൽ ഫീൽഡിൻ്റെ ഒരു ലിങ്ക് സേവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗെയിം അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ സെർച്ച് റിസൾട്ട് വരുന്ന കാണാം. ഇപ്പം ഞാൻ ആപ്പിൾ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് ആപ്പിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സഫാരിയിൽ പോയിട്ട് ഞാനിതുപോലെ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് സെർച്ച് ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പിന്നീട് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കറിയാം നമുക്കിവിടെ റീഡിംഗ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ആപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഷെയറിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ മൈൻ മൈ എന്ന് പറഞ്ഞ ആപ്പ് വരും, അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വന്ന് നടക്കും. ഇത് ഏത് ആപ്പിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ സഫാരിയിലെ മാത്രമല്ല ഏത് ആപ്പിൽ പോയാലും അക്രോസ് നിങ്ങളുടെ ഫോണിൽ ഏത് ആപ്പിലും ഷെയർ ഓപ്ഷൻ ഉണ്ടോ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും മൈ മൈൻഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റിലെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ഓവർ എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് തംബ്നെയിലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മേളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇമേജ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള. ഇപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്തു, ഇവിടെ നമുക്ക് ആസ്പെക്ട് റേഷ്യോസ് സെലക്ട് ചെയ്യാൻ പറ്റും, അത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ഇമേജ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ടെക്സ്റ്റ്, ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മലയാളം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും, അല്ല
ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാനൊരു മലയാളം ഫോണ്ട് ആഡ് ചെയ്തേക്കുന്നത്, അതേപോലെ തന്നെ കേരളീയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോണ്ടുകളൊക്കെ ആഡ് ചെയ്തേക്കാം. അങ്ങനെ നമുക്ക് മലയാളം ഫോണ്ടുകൾ ഇംഗ്ലീഷ് ഫോണ്ടുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അത് വളരെ സിമ്പിളാണ്, നമുക്ക് ഫോണ്ട് ആഡ് ചെയ്യാൻ ഇതിലേക്ക് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളിപ്പം സഫാരിയിൽ പോയിട്ട് നിങ്ങൾ മലയാളം ഫോൺ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഈ ഒരു മലയാളം ഫോൺ ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം കുറച്ച് ഫോണ്ടുകളുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് അത് ഫോൺ ഡൗൺലോഡ് ചെയ്യുവാണ്. ഇപ്പോൾ എന്തോ ഇവിടെ നമുക്ക് ഫോണ്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിത് സെർച്ച് ബട്ടൺ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽസ് ആപ്പിലേക്കാണ് ഇത് സെർച്ച് സേവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സിപ്പ് ഫയലിൽ അത് സേവ് ആയിരുന്നത്. സിപ്പ് ഫയൽ അൺസിപ്പ് ചെയ്തു ആ ഫോൾഡറിലേക്ക് പോയിട്ട് ഇവിടെ തന്നെ കാണാം നമുക്ക് അത് ഓവർ ആപ്പിൻ്റെ ഐക്കണാണ് സൈഡിൽ കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങളത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾ ഈ ഷെയർ ഷീറ്റ് പോയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഓവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ തന്നെ കാണും, അതിലേക്ക് സേവ് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റോൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് ഇവിടെ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ മലയാളത്തിൽ ഫോണ്ട് ടൈപ്പ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് മൊളോക്കോ എന്ന് പറയുന്ന ആപ്പാണ്. മൊളോക്കോ ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് തീമുകൾ, നിങ്ങൾ കണ്ടിട്ടുണ്ട് സിരി ഷോർട്ട്കട്ട് ഉപയോഗിച്ച് നമ്മൾ ഡിവൈസിലെ മൊത്തം തീമുകളും മാറ്റുന്നത്, അതായത് ഐക്കൺസ് മൊത്തം റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പോയിട്ട് ഈ ഗെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഇവിടെ പ്രിവ്യൂ ഒക്കെ കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഐക്കൺസ് ഒക്കെ വരാൻ പോകുന്നത്. അതിൽ നമുക്ക് സിസ്റ്റം ഐക്കൺസ് ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്സിൻ്റെ ഐക്കൺസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. കസ്റ്റം ആയിട്ടുള്ള പാക്കുകളും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഈ തേർഡ് പാർട്ടി ഐക്കൺസ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സൈഡിലേക്ക് പോകും, അവിടെ അലവ് കൊടുക്കുക. പ്രൊഫൈൽ, ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചാണ് ഇത് സേവ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഫൈൽസ് മെയിലിൽ പോവുക, പ്രൊഫൈലിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഈ പ്രൊഫൈൽ വൺസ് ഈ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ആക്കി കഴിയുമ്പം നമുക്ക് ഡയറക്റ്റ്ലി ഇത് കണ്ടോ ആ ഐക്കൺസിൻ്റെ തീംസ് എല്ലാം മാറിയേക്കുന്നത്. തേർഡ് പാർട്ടി ഐക്കൺസിൻ്റെ മാത്രമേ ഉള്ളൂ, സിസ്റ്റം ആപ്സിൻ്റെ ഒന്നും മാറിയിട്ടില്ല. തേർഡ് പാർട്ടി മിക്ക ആപ്സിൻ്റെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ആപ്സിൻ്റെയും ഐക്കൺസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിനിപ്പോൾ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ സെറ്റിങ്സ്, അതിൽ ജനറൽസ്, അതിൽ നിങ്ങൾക്ക് താഴെ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഈ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്ത ആ തീം അല്ലെങ്കിൽ ഐക്കൺസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഐക്കൺസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ സിരി ഷോർട്ട്കട്ട് അത് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആപ്സിന്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാമെന്നാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും അവസാനത്തെ ആപ്പ് എന്ന് പറയുന്നത് നോഷൻ എന്ന് പറയുന്ന ആപ്പാണ്. ഇതൊരു നോട്ട് ടേക്കിംഗ് ആപ്പാണ്. നിങ്ങളുടെ നോട്ട് ടേക്കിംഗ് എക്സ്പീരിയൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വളരെ അടിപൊളി ആപ്പാണ് തീർച്ചയായിട്ടും നോഷൻ. ഇതിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിൽ ആപ്പിൻ്റെ പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള ഡിഫോൾട്ട് നോട്ട്സ് ആപ്പിന് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്പിൾ ഡിവൈസ് ഉള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ അതിലേക്ക് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നോട്ടിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതിൽ നിങ്ങൾ കാണാം ഈ ഒരു ആരോ ആക്കിനുള്ള ടാപ്പ് ചെയ്താൽ നമുക്കിത് വെബ് ലിങ്കായിട്ട് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഏതൊരു യൂസറിനും, അതിപ്പോൾ ആൻഡ്രോയിഡ് യൂസർ ആയാലും അല്ലെങ്കിൽ വിൻഡോസ് യൂസർ ആണെങ്കിലും അവരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കാമെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല പല അഡ്വാൻറ്റേജസും ഇതിനുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും ചെയ്യാനും സാധിക്കുന്ന ഒരു അടിപൊളി ആപ്പാണ് നോഷൻ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ മാസത്തെ ബെസ്റ്റ് ആപ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.